ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഫെമീസ് വേൾഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എൻ്റെ വീഡിയോയിൽ എന്താ ഫുൾ വേസ്റ്റ് ഒക്കെ വാരിയിട്ട പോലെ ഇങ്ങനെ കാണിക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ ഉംറ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം 4 ഡേയ്സ് ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 ദിവസത്തെ ഉംറക്ക് ശേഷം ഞാൻ നല്ലപോലെ ഒന്നും റൂം എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ വന്ന് കയറലും എല്ലാവരും പനി കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പായിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ റൂം ക്ലീൻ ചെയ്യണമല്ലോ, ഇല്ലേ എന്തോ ഒരു പോലെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് തട്ടിപ്പെറുക്കി അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അടിച്ചു വാരൽ തന്നെയല്ല, അല്ലാതെയും കുറച്ച് ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ നിൽക്കല്ല. അപ്പം അന്ന് ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാനാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ പിന്നാലെ പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ കാരണം എനിക്ക് വേറെ പണികളൊക്കെ കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയൊരു തട്ടിക്കോട്ട് ക്ലീനിങ്. എന്താ വെച്ചാൽ ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനുണ്ടാവാറില്ല. നമ്മൾ ഡെയിലി ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചാൽ പിന്നെ അത്രക്കൊന്നും ഉണ്ടാവില്ലല്ലോ. മക്കളും ബാപ്പയൊക്കെ ഒരേപോലെ ക്ലീനാക്കി കൊണ്ടു നടക്കുന്ന ആൾക്കാരായിക്കൊണ്ട് എനിക്ക് തീരെ വൃത്തിയാക്കുന്ന പരിപാടി ഡെയിലി ഉണ്ടാവാറേ ഇല്ല. അപ്പോൾ ഞാൻ ഒരു വീക്കിലി ഒക്കെ ക്ലീൻ ചെയ്താൽ മതിയാവും, അത്രയും വൃത്തിയായിട്ട് ഇവിടെ അങ്ങനെ കിടക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ റൂം സെറ്റാക്കിയിട്ടുണ്ട്. ഒക്കെ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പെട്ടെന്ന് തീർത്താൽ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്ത് കുറച്ച് ഡ്രസ്സ് അലക്കിയത് മടക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു പണിയാണല്ലോ. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണത്. ചെറിയൊരു പണിയോട്ടുണ്ട്. ഇനി ഇപ്പോൾ വാഷ് ചെയ്തതൊക്കെ അലക്കിയത് നാറിയിടാണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകണം. അതും ലാസ്റ്റിലേക്ക് വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. മോനിത് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അവൻ്റെ സ്പൈഡർമാൻ പ്ലേറ്റുമായിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. പൊന്നു പപ്പക്ക് കറി, പപ്പക്ക് കറി ഉണ്ടാക്കണോ? ആണോ? എന്ത് കറി ഉണ്ടാക്കണേ? എന്ത് കറി? എരിവുള്ളതോ? എരിവില്ലാത്ത കറിയാ? എരിവില്ലാത്ത കറിയാ? ആണോ? എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി കിച്ചണിൽ വരുന്ന ഒരാളാണിത്. അപ്പോൾ പൊട്ടാറ്റോ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണിത്. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടാറ്റോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഉള്ളിയുടെ ഹാഫാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്കുള്ള കറി മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. അപ്പോൾ വെളുത്തുള്ളി ഒരു 2 അല്ലിയൊക്കെ മതി. ഇഞ്ചി കുറച്ച് വേണം, എന്നാലും വെളുത്തുള്ളി 2 അടക്കം മതി കേട്ടോ. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ മഞ്ഞപ്പൊടി ഞാൻ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോന്നിൻ്റെ അളവിനനുസരിച്ചാണ് ഈ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഞാനിവിടെ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങുന്ന പാകത്തിൽ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കുക്കർ ഒന്ന് വിസിലടിയാൻ അടച്ചു വയ്ക്കുക. ഇനി കറിയിലേക്ക് ചേർക്കേണ്ട അരപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വലിയ ജീരകം ചേർത്ത് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഈ കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ഈ മിക്സിയുടെ കഴുകിയ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. അല്ലാണ്ട് ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് വറവിട്ടിട്ട് ഒഴിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ചെറിയ ഉള്ളി അതുപോലെ കറിവേപ്പില എന്നിവ ആഡ് ചെയ്തിട്ട് ഒന്ന് വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ആ ഭാഗം എന്നോട് വീഡിയോ എടുക്കാനും മറന്നു പോയതാണ്. അങ്ങനെ നമ്മുടെ പത്തിരിക്ക് നല്ല അടിപൊളി കോംബോ ആയിട്ടുള്ളൊരു കറിയാണ്. പത്തിരി പൊറോട്ട അതുപോലെ ചപ്പാത്തിക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.